നമസ്കാരം. സർക്കാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കൊല്ലം ജില്ലയിൽ ഒരു കശുവണ്ടി ഫാക്ടറി ഉടമ ആത്മഹത്യ ചെയ്തു. എന്തെങ്കിലും വിവരം അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലാണ്, കുണ്ട്ര മണ്ഡലത്തിലെ നെല്ലില എന്ന സ്ഥലത്ത് സൈമൺ മത്തായി എന്ന 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറി നടത്തി കടബാധ്യത വന്നതിനാലാണ്. ഈ വിഷയം കേട്ടിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും ആശങ്ക എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര കാലം ഈ വിഷയത്തിൽ നിന്ന് ഒളിഞ്ഞും തിരിഞ്ഞും നടക്കാനാകും? കൊല്ലം ജില്ലയുടെ ജീവനാടിയാണ് കശുവണ്ടി മേഖല എന്നത്. ഈ തൊഴിൽ മേഖല പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയാകുന്നു. നിരവധി പ്രശ്നങ്ങൾ, തോട്ടണ്ടി ഇറക്കുമതി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുണ്ട്. ജില്ലയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് കശുവണ്ടി മേഖല, നിരവധി പേരുടെ ഉപജീവന മാർഗമാണ്. ആ മേഖലയിലെ ഒരാൾ ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാര്യമെന്താണെന്നോ? കടക്കെണി മൂലം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ആ കുടുംബത്തിൻ്റെ നാഥൻ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യക്ക് ചിലർക്ക് ഗുരുതരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. നെല്ലില എന്ന സ്ഥലം ഉൾപ്പെടുന്ന കുണ്ടറ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങൾ അറിഞ്ഞോ അയാൾ എത്ര കാലമായി സാമ്പത്തിക ബാധ്യതയിൽ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മറ്റു മേഖലയുടെയും സഹായം അഭ്യർത്ഥിച്ച് എത്ര തവണ കയറിയിറങ്ങിയെന്ന്? ചില മുഖ്യധാര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു. എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ല എന്ന് സൈമൺ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ കരച്ചിൽ ആരും കേട്ടില്ല. അയാളുടെ നല്ല കാലം പോയതിന് ശേഷം ഇനി ആർക്കും അയാളെ വേണ്ടിയിരുന്നില്ല. അയാൾ സ്വമേധയാ എരിഞ്ഞടങ്ങി. ആർക്കാണ് നഷ്ടം? ഒരു കുടുംബത്തിന്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേയേറെ പേർക്ക്. സർക്കാർ എത്ര കാലം ഇത്തരം വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും? ഒരു മന്ത്രിയുടെ പിന്നാലെ പോയി മന്ത്രി ഇടപെട്ട് ഫലം കണ്ടില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് കൊല്ലം ജില്ലയിലെ കാഷു മേഖലയ്ക്ക് ഇക്കഴിഞ്ഞ ബജറ്റിൽ 87 കോടി രൂപ സർക്കാർ അനുവദിച്ചത്? ആർക്കു വേണ്ടിയാണ്? സർക്കാർ ഗ്യാരണ്ടിയുടെ പുറത്ത് പല തരത്തിലുള്ള ലോണുകളും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നു. നിരവധി പേർ കടക്കണിയിലാണ്, ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകും. സൈമൺ ഒരു തുടക്കം മാത്രമാണ്, കാരണം പ്രതിസന്ധിയുടെ പടുകുഴിയിലാണ് നിലവിൽ ഈ കശുവണ്ടി മേഖല. കാഷ്യൂ കോർപ്പറേഷൻ, കശുവണ്ടി വികസന മേഖല, കാപ്പക്സ്, എന്തിനാണിതൊക്കെ? ആരെ സഹായിക്കാനാണ്? ആർക്കാണ് ഇതിൻ്റെയൊക്കെ സഹായം ലഭിക്കുന്നത്? കൃത്യമായി ഉത്തരവാദിത്തം പറയാൻ ഇവിടുത്തെ അധികാരികൾക്ക് എല്ലാം ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. അയാൾ നിങ്ങളോട് യാചിച്ചു, ഒരു പക്ഷേ നിങ്ങൾ ആ വിളി കേട്ടിരുന്നെങ്കിൽ ഇന്ന് അയാൾ ജീവിച്ചിരുന്നേന്. 4 കോടി രൂപയിലധികം 3 ബാങ്കുകളിൽ നിന്ന് അയാൾ കടമെടുത്തിരുന്നു. ഈ മേഖലയുടെ പ്രതിസന്ധി മൂലം കടത്തിൽ നിന്ന് കടത്തിലേക്ക് അയാൾ മുങ്ങി. അയാൾ നിങ്ങളുടെ മുന്നിലെല്ലാം വന്ന് പോയി കാണും, അഭ്യർത്ഥിച്ച് കാണും, നിങ്ങളുടെ കാല് പിടിച്ച് കാണും. അയാൾക്ക് മറ്റ് വരുമാന സ്രോതസ് എന്തെങ്കിലും തുറന്ന് ഇതടയ്ക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സൗജന്യം ചെയ്തു തരണം, അല്ലെങ്കിൽ ബാങ്ക് ലോണിൽ എന്തെങ്കിലും സൗജന്യം ചെയ്തു നൽകണമെന്നുള്ള കാര്യം. പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല. അയാൾ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും അനാഥമാക്കി അയാൾ തിരിച്ചു പോവുകയാണ്. ആരുത്തരവാദിത്വം പറയും? സർക്കാർ മേഖലകളിലെ ഇത്തരം സംവിധാനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? കുറെ പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്? നിലവിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഉദ്ധരിച്ച് കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത്തരത്തിൽ 5 വ്യവസായികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ കാലഘട്ടങ്ങളിലായി, അല്ലാതെ തുടരെ തുടരെയല്ല. അതാണല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമായി മാറുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് സർക്കാരിനെല്ലാം നടപടിയെടുക്കാൻ ഒരുപാട് അവസരമുണ്ടായിരുന്നു. ആ വ്യക്തിയെ സഹായിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും വേണ്ടവിധനെ അത് കേട്ടില്ല. അയാൾ കയറിയിറങ്ങാത്ത പടവുകളില്ല. ഒരു മാധ്യമത്തിന്റെ മുന്നിൽ തന്നെ പറയുകയാണ്, എൻ്റെ വീട്ടിൽ അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള വകയില്ലാത്ത അവസ്ഥയായി. ഭാര്യ ഒരു ചെറു ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിൽ പട്ടിണിയില്ലാതെ കഴിച്ചുകൂട്ടുന്നു എന്നുള്ള കാര്യം. എന്നിട്ടും നിങ്ങളുടെ കാതുകൾ തുറന്നില്ല. എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം എം പി ആണ്. ജെ മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ്, ഒപ്പം കൊല്ലം ജില്ലയുടെ മന്ത്രിയാണ്. നിങ്ങൾ ഇടപെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്, എന്ത് പ്രയോജനം? ഇടപെടൽ നടത്തുകയാണെങ്കിൽ അതൊരാൾക്ക് ഉപകാരപ്രദമാകണം. അയാൾക്ക് സർക്കാർ ഒരു ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ, ഒരുപക്ഷെ മറ്റൊരു വരുമാന സ്രോതസ് തുറക്കാൻ അയാൾക്ക് അവസരമൊരുക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് സൈമൺ അത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഒരു കുടുംബം ഒരുപക്ഷെ ഇത്തരത്തിൽ അനാഥത്തിലേക്ക് പോകില്ലായിരുന്നു. ഇതിനെ ചെറുക്കാൻ സംവിധാനങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതാണ് സൈമൺ ഇന്ന് ഇഹലോകവാസം വെടിയുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയായിരിക്കും സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധി മൂലം ചെയ്തു അല്ലെ? അയാൾ ഒരു കാലത്ത് ഈ സമൂഹത്തിന്റെ കുറേയേറെ പേർക്ക് തണലായിരുന്നു. നല്ല കാലത്ത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൈപ്പറ്റിയിട്ടുണ്ടാകാം. നല്ല കാലം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ആളെ പിന്നെ തിരിഞ്ഞു നോക്കുന്ന പതിവില്ലല്ലോ.
പല ജനപ്രതിനിധികളും അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ. പക്ഷേ ചെല്ലേണ്ടിയിരുന്നത് ഈ സമയത്തല്ല. അയാൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സമയത്ത് നിങ്ങൾ അവിടെ ചെല്ലണമായിരുന്നു. എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഇതൊന്നും സമയത്ത് ചെയ്യാതെ ഒരു മരണാനന്തര ചടങ്ങിൽ പോയി പങ്കെടുക്കുന്നത് വലിയ ധീരകാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഇടപെടലിലൂടെ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്. ഇനി അവിടെ ചെന്ന് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളായി ക്യാമറകൾക്ക് മുന്നിൽ ഒന്ന് അഭിനയിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. എന്തായാലും സൈമന്റെ ഈ മരണത്തിൽ അതിനൊരു വെറും ആത്മഹത്യയായി തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥകൾ ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിട്ട് തന്നെ കാണേണ്ടി വരുന്നുണ്ട്. അയാൾ ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്. ആ കാര്യം പോലും കേൾക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ശതകോടീശ്വരന്മാർക്ക് എത്രത്തോളം വായ്പ എഴുതിത്തള്ളുന്ന ബാങ്കുകളോ കേൾക്കാൻ തയ്യാറായില്ല. വിജയ് മല്യയ്ക്കും അല്ലെങ്കിൽ നീരവ് മോദിക്കൊക്കെ ലക്ഷക്കണക്കിന് കോടികൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന ബാങ്കുകൾക്ക് ചെറിയ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്ന ചെറിയ പാവപ്പെട്ട ചില ഉടമകളോട് വലിയ പുച്ഛമാണ്. അവർക്ക് ആദ്യമേ ഒരു വലിയ ലോൺ കൊടുത്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെടാൻ കാരണം അയാൾ സ്വന്തം വസ്തുവകകളും ഒപ്പം ബന്ധുക്കളുടെ വസ്തുവകകളെല്ലാം ഈടാക്കി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ മുഖേന അയാളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. ഫാക്ടറി പോലും ജപ്തി ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഫാക്ടറി 2015 തന്നെ പൂട്ടിക്കഴിഞ്ഞു. നിരന്തരമായി ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നതിന്റെ പിന്നിലായിരുന്നു അയാൾ. ആ നെട്ടോട്ടത്തിനിടയിൽ ഓടിത്തളർന്നതിന് ശേഷമാണ് അയാൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അതിന് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സൈമണിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. അവർ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇനിയും സൈമന്മാർ ആ മേഖലയിൽ നിന്ന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും കുറെ കോർപ്പറേഷനുകളും ബോർഡുകളും തുറന്നു വെച്ചിരിക്കുന്നത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ അവർക്ക് നേരിട്ട് ലഭിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കണം. അല്ലാതെ വാക്കുകളിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി ആരെയും മോഹിപ്പിക്കരുത്. ഒടുവിൽ ആ മോഹങ്ങൾ എരിഞ്ഞടങ്ങി ഇത്തരത്തിൽ അവർ ഒടുങ്ങിത്തീരും. അതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം അല്ലേ?